ആ ഉണ്ടല്ലോ, നമ്മളൊന്ന് ഒരു സ്ഥലം വരെ പോവാണ് കേട്ടോ. അപ്പോൾ എങ്ങോട്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് കുളിച്ചാർമാടാന്ന് വിചാരിച്ചിട്ടോ, അതിന് വേണ്ടിയിട്ട് ഇറങ്ങിയതാണ്. അപ്പം നമ്മളിന്നൊരു വെള്ളച്ചാട്ടത്തിൽ കണ്ടു പോണത്. അപ്പോൾ ഈ സ്ഥലം എനിക്ക് എങ്ങനെ അറിഞ്ഞതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, എനിക്ക് എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് കേട്ടോ, എൻ്റെ ബെസ്റ്റിയാണ് കേട്ടോ അവൾ. അപ്പോൾ ഓൾക്ക് പറഞ്ഞു തന്നാട്ടോ, സെഫി ഇങ്ങനെ ഇങ്ങനെ ഒരു സ്ഥലമുണ്ട്, ഇജ്ജൻ ജസ്റ്റ് പോയോക്ക്, നല്ല രസമാണ് കാണാൻ, അങ്ങനെയൊക്കെ പറഞ്ഞാണ്ട് ഇന്ന അങ്ങോട്ട് ഓൾ പിരികയറ്റി. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്നാ പിന്നെ ഒന്നോട് പോയാക്കാന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ പോവാണ് കേട്ടോ. ഓൾ എനിക്ക് ലൊക്കേഷനും കാര്യങ്ങളൊക്കെ എനിക്ക് അയച്ചു തന്നിനി കേട്ടോ. അപ്പോൾ അത് വെച്ച് കണ്ടാണ് കേട്ടോ നമ്മൾ ഈ പറയണത്. അപ്പോൾ സ്ഥലമൊക്കെ കണ്ടപ്പോൾ സമയത്ത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി കേട്ടോ. അതായത് ഫോട്ടോസും കാര്യങ്ങളൊക്കെ അയച്ചു തന്നിനി, അപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. അങ്ങനെ നമ്മൾ എന്തായാലും ഇത് അവിടെ എത്തിയിട്ട്, അവിടെ എത്തുന്ന സമയത്ത് തന്നെ വെള്ളം അങ്ങനെ ചാടുന്ന സൗണ്ടും കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ നിന്ന് കേൾക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. അപ്പോൾ ഞാൻ എന്തായാലും ഇതാ അങ്ങോട്ടേക്ക് പോയോണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അവിടേക്കുള്ള ഒരു വഴി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നേരെ ഓപ്പോസിറ്റ് ഇങ്ങനെ ഒരു ഒഴിഞ്ഞ സ്ഥലമാണ്. അപ്പോൾ അവിടെ നമ്മളെ വണ്ടി നിർത്തി വെച്ചത് കേട്ടോ. എന്നിട്ട് ഇങ്ങോട്ട് കടന്ന് കാണാണ്ട് ഈ ഒരു ഇടവൈ മാതിരി, അല്ലെങ്കിൽ ഒരു ഇടക്ക് എന്നൊക്കെ പറയില്ലേ, അങ്ങനെയുള്ള വൈക്ക് ഇങ്ങനെ ഇറങ്ങി ചെല്ലാണ്ട് ചെയ്യേണ്ടത്. കുറച്ച് റിസ്ക്കാണ് എന്ന് വെച്ചിട്ട് അതിന് മാത്രം വലിയ റിസ്ക് ഒന്നുമില്ല കേട്ടോ, കുറച്ച് ഒരു പൊടിക്ക് അത്രേ ഉള്ളൂ കേട്ടോ. അങ്ങനെ ഈ ഇത് മുഴുവനെ ഇറങ്ങിയാണ്ട് ചെല്ലുമ്പോഴും നമ്മൾ അതിൻ്റെ തറ്റത്തെത്തുന്നതാണ് കേട്ടോ ഈ ഒരു വെള്ളച്ചാട്ടം. ഇവിടെ നിന്നും വെള്ളച്ചാട്ടം കാണാൻ വേണ്ടിയിട്ട് പറ്റില്ല, പക്ഷേ നമ്മൾ ആ തലക്കൽ എത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ലൊരു വൈബ് നമുക്ക് കിട്ടും കേട്ടോ. ഞാൻ വന്ന സമയത്ത് ഞാൻ വിചാരിച്ച് പഠിച്ചവനെ പുളിയാണല്ലോ എന്ന് വിചാരിച്ചിട്ടോ. നല്ല രസമുണ്ട് കേട്ടോ കാണാൻ. നമ്മളെമാരിയുള്ള ആൾക്കാർക്ക് കുളിക്കാനും അങ്ങനെയുള്ള എല്ലാത്തിനും നീന്താനും മുങ്ങൊന്നുമില്ല, അത്ര സേഫ്റ്റിയോ കാര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ കൂടിയിട്ട് അങ്ങനെ വലിയ കാര്യത്തിൽ മുങ്ങണമെന്നില്ല കേട്ടോ. ഇത്രയും ആൾക്കാരുണ്ട് കേട്ടോ ഇവിടെ. ഞാൻ ഇവിടെ വന്നപ്പോൾ ശരിക്കും അന്ധം വിട്ടോ കേട്ടോ, ഇത്രയും ആൾക്കാരൊക്കെ ഇവിടെ അറിഞ്ഞു വന്നല്ലോ എന്ന് വിചാരിച്ചിട്ട്. കാരണം ഓളിനോ പറഞ്ഞു അങ്ങനെ അത്ര വലിയ കാര്യത്തിൽ ആൾക്കാരോ കാര്യങ്ങളൊന്നും ഇല്ല, ഇന്ന് പോയോക്ക് എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ പറഞ്ഞു വിട്ടതാണ് ഇന്നെ. അപ്പോൾ ഞാൻ അവിടെ വന്ന സമയത്ത് ഞാൻ ശരിക്കും പറഞ്ഞാൽ ഞാൻ ആകെ അന്ധം വിട്ടുപോയി. കാരണം അത്രയും ആൾക്കാരുണ്ട്, നല്ല തോര വെള്ളമുണ്ട്, എനിക്കിത് കണ്ടിട്ട് എനിക്ക് നിപ്പ് ഉറക്കണില്ല കേട്ടോ. അപ്പം പിന്നെ ഞാൻ എന്ത് ചെയ്ത് വേറെ നോക്കിയില്ല, അവിടെ അങ്ങനെ കയറി ഇരിക്കണം എന്നുള്ളൊരു ആഗ്രഹം എനിക്ക് ഞാൻ അവിടെ ഇറങ്ങുമ്പോഴേ ഉണ്ടേനി കേട്ടോ. അപ്പം ഞാൻ എനിക്ക് നിന്നിട്ട് നിപ്പ് ഉറക്കില്ല കേട്ടോ. അപ്പം ഞാൻ രണ്ടും കൽപ്പിച്ചാണ്ട് ഇറങ്ങാൻ വേണ്ടി നിന്ന്, എനിക്ക് നീന്തൊന്നും അറിയില്ല കേട്ടോ, എന്നാലും എനിക്കിതൊക്കെ ഇറങ്ങണം എന്ന് വിചാരിച്ചു. കാരണം ചെറിയ മക്കൾ വരെ ഇറങ്ങുന്നുണ്ട്, പിന്നെ ഇപ്പം നമുക്ക് എന്താ ഇറങ്ങിയാലേ, മുങ്ങൊന്നും ഇല്ല എന്ന കുട്ടികൾ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഏതായാലും വേണ്ടിയില്ല, ഞാൻ അതിലേക്ക് ഇറങ്ങി കേട്ടോ. മലപ്പുറം ജില്ലയിലെ അങ്ങനെ ആരും അറിയപ്പെടാത്തൊരു വെള്ളച്ചാട്ടമാണ് കേട്ടോ ഈ കലറണ്ടി വെള്ളച്ചാട്ടം. നമ്മളെ കോഴിക്കോട് എയർപോർട്ട് നിന്നിട്ടും 3 കിലോമീറ്റർ മാറിയാണ് കേട്ടോ ഈ ഒരു വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത്. തൊട്ടപ്പുറം തലേക്കരയിൽ നിന്നും 1 കിലോമീറ്റർ മാറിയാണ്ട് കലറണ്ടി എന്ന നല്ല രസമുള്ള ഒരു ചെറിയൊരു ഗ്രാമത്തിലാണ് കേട്ടോ ഈ ഒരു വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത്. ഈ ഒരു വെള്ളച്ചാട്ടം കാണാൻ വേണ്ടിയിട്ട് ജില്ലയിൽ നിന്നും അതുപോലെ തന്നെ പുറത്തുനിന്നുമായിട്ട് ഒരുപാട് ആൾക്കാർ ഇവിടേക്ക് എത്തിപ്പെടുന്നുണ്ട് കേട്ടോ. മഴക്കാലത്ത് മാത്രമായിട്ട് സജീവമാകുന്ന ഈ ഒരു വെള്ളച്ചാട്ടം നമ്മളെല്ലാവരെയും കണ്ണിന് നല്ലൊരു കുളിർമയേകുന്നുണ്ട് കേട്ടോ. പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇതിൻ്റെ പ്രധാന ഉത്ഭവം എവിടെന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, വലിയ പറമ്പ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു സ്ഥലമുണ്ട്, ആ ഒരു ഭാഗത്തുനിന്നാണ് കേട്ടോ. അവിടെ നിന്നും ഒഴുകി വരുന്ന ചെറിയ തോടുകൾ വലിയ തോട്ടിലേക്ക് എത്തിയിട്ട് നമ്മളിപ്പോൾ ഈ നിൽക്കണ ഈ കലറണ്ടി പറഞ്ഞിട്ട് വെള്ളച്ചാട്ടത്തിലൂടെ ഉണ്ട് ഇത് കടന്നു പോകുന്നത്. പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ വെള്ളച്ചാട്ടത്തിൽ ഇതാ ഇതേപോലെയൊക്കെ കുളിക്കാനും കയറാനൊക്കെ വരുന്ന ആൾക്കാർ പ്രത്യേകം ശ്രദ്ധിക്കുക, ഈ പാറയിലൊക്കെ നല്ല വഴുക്കലുണ്ട് കേട്ടോ. പിന്നെ ഈ വെള്ളച്ചാട്ടത്തിലേക്ക് കൊണ്ടോട്ടി നിന്നിട്ടും 4.4 കിലോമീറ്ററും കോഴിക്കോട് നിന്ന് 26 കിലോമീറ്ററാണ് കേട്ടോ ദൂരം വരുന്നത്. പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, വേനൽക്കാലത്ത് ഇങ്ങോട്ടേക്ക് വന്നിട്ട് അങ്ങനെ വലിയ കാര്യമൊന്നും ഉണ്ടാവില്ല കേട്ടോ. കാരണം നമുക്ക് ഇതേപോലുള്ള വൈബ് നമുക്ക് കിട്ടൂല, ഒരിക്കലും കിട്ടൂല. അതിന് നമ്മൾക്ക് മഴക്കാലത്ത് തന്നെ ഇങ്ങോട്ടേക്ക് വരണം കേട്ടോ. ഞാൻ ഈ പാറൻ്റെ മുകളിൽ കയറാൻ വേണ്ടിയാണ്ട് കുറച്ച് കഷ്ടപ്പെട്ടു കേട്ടോ. പിന്നെ അതിൻ്റെ മുകളിൽ പറ്റി പിടിച്ചാണ്ട് കയറി കയറിയാണ്ട് നല്ല വൈക്കലുണ്ട്. അതല്ല, നമ്മളിങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഞാൻ ബാക്കിൽ നിന്ന് ഇങ്ങനെ വെള്ളം ഇങ്ങനെ വന്ന് അടിക്കുകയായിട്ട് ചെയ്യണത്. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് നമ്മളിങ്ങനെ അതിൻ്റെ മുകളിൽ നിന്ന് ഇങ്ങനെ സ്ലിപ്പായി കളിക്കുകയായിട്ട് ചെയ്യണത്. അതായത് ഇങ്ങനെ തെന്നി പോവാണ്. അങ്ങനെയായിട്ട് നമ്മളവിടെ നിന്ന് തെന്നിപ്പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ നേരതാ ഈ നിൽക്കണ അവിടേക്കാട്ടെ എത്തുക. അപ്പോൾ അങ്ങനെ ബും എന്ന് പറഞ്ഞാണ്ട് അങ്ങോട്ട് നമ്മൾ വിഗ്ഗായിട്ട് ചെയ്യുന്നത്. സംഭവം നല്ല രസമുണ്ട് കേട്ടോ. ഞാൻ എൻ്റെ ലൈഫിൽ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെയൊക്കെ ഒന്ന് എന്താ പറയുക ഇങ്ങനെ ആർമാദിക്കണത് കേട്ടോ. പിന്നെ അവിടെ നിന്ന് ഇങ്ങനെ ആ വരുന്ന വെള്ളം, ആ വെള്ളച്ചാട്ടത്തിൽ നിന്ന് ഇങ്ങനെ വരുന്ന വെള്ളം ഇങ്ങനെ മെല്ലെ 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 ഒഴുകി 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 ഇതങ്ങനെ ആ വൈക്ക് അങ്ങനെയാണ് പോവുകട്ടെ ചെയ്യുക. നിങ്ങൾ കണ്ടോ അവിടെ നിന്ന് അങ്ങനെ വരുന്ന വെള്ളം പിന്നെ സ്ലോ ആയിട്ട് ഇങ്ങനെ ഒഴുകി പിന്നെ താഴേട്ടേക്ക് ഇതേപോലെ തന്നെ അങ്ങനെ പാറക്കെട്ടൊക്കെ ഉണ്ട്. അപ്പോൾ ആ വൈക്ക് അങ്ങനെയാണ് പോവട്ടെ ചെയ്യുക. ഇത്രയും ആൾക്കാരുണ്ട് കേട്ടോ ഇവിടെ. ഇവിടേക്ക് ഇനിയും ഇവിടെ നിന്ന് ഇങ്ങനെ ആൾക്കാരിങ്ങനെ ഇറങ്ങി വരുന്നതും നമ്മൾ കണ്ടീന്യൂ കേട്ടോ. പിന്നെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ അങ്ങനെ ഒരു തൂങ്ങി കിടക്കണ എന്താ പറയുക കയറുണ്ട് കേട്ടോ. ആ കയറിൻ്റെ മുകളൊക്കെ കുട്ടികൾ ഇങ്ങനെ കളിക്കുന്നതൊക്കെ കണ്ടീന്യൂ കേട്ടോ. ഞാനും അങ്ങനെ പോയി തൂങ്ങണം എന്ന് വിചാരിച്ചിട്ടുണ്ട്. പക്ഷേ ആ കയറ് പൊട്ടി താഴത്തേക്ക് വിഗോ വിചാരിച്ചാണ്ട് ഞാൻ കയറിയില്ല കേട്ടോ.
ഞാൻ പിന്നെയും 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 ഞാൻ ഇതിൻ്റെ മുകൾക്കാട്ട വലിഞ്ഞു കയറുന്നത്. അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് ഭയങ്കര ഇഷ്ടം ആ കുട്ടിയെ കണ്ടോ പോയി കയ്യിൽ നിന്ന് പോയി നിഷ്പ്രയാസമാണ് കേട്ടോ കയറി പോണത്. അങ്ങനെ എനിക്കും പോകാൻ ആഗ്രഹമുണ്ട്, പക്ഷെ എനിക്ക് എന്താ അറിയില്ല, എനിക്ക് അങ്ങനെ പറ്റില്ല. ചിലപ്പോൾ ആ കുട്ടിയൊക്കെ കയ്യുമ്പുണ്ടാവും, അവിടെ തന്നെയുള്ള മക്കളാവും, അപ്പോൾ അതുകൊണ്ടായിരിക്കും. പക്ഷെ എനിക്ക് ഒട്ടും പറ്റില്ല കേട്ടോ, ഞാൻ അങ്ങനെ മുകളിലേക്ക് കയറിയിരിക്കണം എന്നൊക്കെ വിചാരിച്ചിരുന്നു. പക്ഷെ വെള്ളം ഇങ്ങനെ ചാടിക്കൊണ്ട് നിൽക്കണ ആ ഒരു ഇതിൽ എനിക്ക് അങ്ങനെ ഇരിക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല. എന്നാലും ഞാൻ എന്നെക്കൊണ്ട് കഴിയണമാരൊക്കെ ഞാൻ കയറിയാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് ഇങ്ങനെ ഈ ആയില്ലാത്ത വെള്ളത്തിലേക്കൊക്കെ ഇറങ്ങാൻ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ ആയം കൂടുമ്പോൾ എനിക്ക് പേടിയാവും കേട്ടോ. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നീന്താൻ അറിയില്ല, അതന്നെ വലിയൊരു കാരണമാണല്ലോ. നിങ്ങൾക്കൊക്കെ നീന്താൻ അറിയാം, നീന്താൻ അറിയുന്നവരുണ്ടെന്നുണ്ട് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. അങ്ങനെ ആയിട്ട് എനിക്ക് എന്തായാലും കുട്ടികൾക്കും വലിയവർക്കും ഇപ്പോൾ കുറച്ച് പ്രായമുള്ള ആൾക്കാരാണെങ്കിലൊക്കെ ഇവർക്കൊക്കെ വരാൻ വേണ്ടിയിട്ട് പറ്റിയ നല്ല അടിപൊളി സ്ഥലമാണ് കേട്ടോ. ഒന്നും പറയാമല്ലോ, നല്ല നല്ല വൈബ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല വൈബാണ് കേട്ടോ. ഞാൻ ഇവിടേക്ക് വരണം എന്നുള്ള ഈ ഒരു തീരുമാനം തന്നെ എൻ്റെ ഫ്രണ്ടാണ് കേട്ടോ. ഓളാ പറഞ്ഞത്, എന്നെ അങ്ങനെ പറഞ്ഞ് പറഞ്ഞ് പൊയ്ക്കോ പോയോക്ക് പൊയ്ക്കോ പോയോക്ക്. ഓളെ പേര് റുക്സാനാണ് കേട്ടോ, നമ്മൾ വിളിക്കൽ റുക്കോ എന്നാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു സ്ഥലത്ത് എല്ലാവരും എന്തായാലും ഒരു വട്ടത്തിനെങ്കിലും വന്നു നോക്കുക.